എം സി കമറുദ്ദീൻ എം എൽ എ പ്രതിയായ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ലീഗ് നേതാവിന് മൊഴി നൽകാൻ പോയ ഫാഷൻ ഗോൾഡ് മുൻ ജീവനക്കാരന് ക്രൂര മർദ്ദനം. തൃക്കരിപ്പൂർ സ്വദേശി മുസ്തഫയാണ് മർദ്ദിച്ചത്. മധ്യസ്ഥനായ ലീഗ് നേതാവ് കലട മൈൻ ഹാജിയും സംഘവുമാണ് മർദ്ദിച്ചത്. കമറുദ്ദീന് അനുകൂലമായി മൊഴി നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്നായിരുന്നു മർദ്ദനം. ഗുരുതരമായി പരിക്കേറ്റ മുസ്തഫയെ ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഐ സി യുവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കമറുദ്ദീൻ എം എൽ എ പ്രതിയായ ഫാഷൻ ഗോൾഡ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ലീഗ് നേതൃത്വം മധ്യസ്ഥനായി നിയോഗിച്ചത് ലീഗ് ജില്ലാ ട്രഷററായ കല്ലട്ട മൈൻ ഹാജിയായിരുന്നു. മൊഴിയെടുക്കാൻ എന്ന പേരിലാണ് പരാതിക്കാരെയും ഫാഷൻ ഗോൾഡിലെ മുൻ ജീവനക്കാരെയും മൈനാജി മേൽപ്പറമ്പിലെ വീട്ടിലേക്ക് വിളിപ്പിച്ചത്. ഫാഷൻ ഗോൾഡ് മുൻ പി ആർ ഒ തൃക്കരിപ്പൂർ സ്വദേശി ഒ ടി പി മുസ്തഫ സഹോദരൻ സൈനുൽ ആബിദിനൊപ്പമാണ് മൊഴി നൽകാനെത്തിയത്. കമറുദ്ദീൻ അനുകൂലമായി മൊഴി നൽകാൻ മൈനാജി ആവശ്യപ്പെട്ടു. എന്നാൽ ജീവനക്കാർ അതിന് തയ്യാറായില്ല. ഇതോടെയാണ് മർദ്ദനം ആരംഭിച്ചത്. മുസ്തഫയെ മൈനാജിയും ഗുണ്ടാസംഘവും ക്രൂരമായി മർദ്ദിച്ചു. നെഞ്ചിൽ ചവിട്ടി വീഴ്ത്തി. അബോധാവസ്ഥയിലായിട്ടും ആശുപത്രിയിലെത്തിക്കാൻ സമ്മതിച്ചില്ല. ഒടുവിൽ സഹോദരൻ സൈനുലാബിദ്ദീൻ ഇടപെട്ടാണ് മുസ്തഫയെ ആശുപത്രിയിൽ എത്തിച്ചത്. ഞാനിവന്റെ മേലെ തന്നെ കടന്നു. അപ്പോഴത്തേക്കും ഒരുപാട് അടികൊണ്ട് ഇവൻ വീണ് കടന്നു. വീണ് കടന്നിട്ട് ഇവൻ പറഞ്ഞു നിലവിളിക്കാൻ തുടങ്ങി. നെഞ്ച് വേദനിക്കുന്ന എന്നെ ഇടങ്ങി ഹോസ്പിറ്റലിൽ കൊണ്ടു. ഇവർ കൊണ്ടുപോയില്ല പറഞ്ഞു. ആംബുലൻസ് ഞാൻ പറഞ്ഞു അവർ ആംബുലൻസ് ഞാൻ പിടിച്ചോ. ഞാൻ റോഡിൽ പോയിട്ട് ഒരു സ്ഥലത്തിൻ്റെ അനങ്ങാൻ വേണ്ടി നിന്നെയും വിടൂല ഇവനെയും വിടൂല. നീ നിർബന്ധമായിട്ട് നിങ്ങളെ മുതലിടുന്ന അഗ്രിമെൻറ്റിൽ ഒപ്പിട്ടിട്ടില്ലാതെ പോകാൻ വേണ്ടി പറ്റില്ലാണ്. അങ്ങനെ എന്തായി ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവൻ നിലവിളിക്കാൻ തുടങ്ങി. ഇവർ കൊണ്ടുപോലെന്നല്ല വാശി കാലി കലട്ടർ വാങ്ങിച്ച് എൻ്റെ കാലി ഞാൻ പിടിച്ചു. ദയവേദിയിലൊരു വലിയൊരു സംഭവമായിട്ട് മാറും. ഇവൻ മരിച്ചു പോയിരുന്നു. അവൻ മരിക്കണം. അവൻ മരിക്കാൻ അർഹതപ്പെട്ടവനാണ്. അവൻ എന്നോട് എന്താ കയർത്ത് സംസാരിച്ച് ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ അവന് നിങ്ങൾ എന്നെ തല്ലല്ലാന്നേ പറഞ്ഞിട്ട് അവൻ കയർത്ത് സംസാരിച്ചിട്ടൊന്നുമില്ല. ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റില്ല. വരുന്നത് വരുന്ന സമയത്ത് ഇവന് ബോധമില്ല. ഞാൻ വണ്ടിയിൽ നിന്ന് അവർക്ക് എല്ലാവരും കണ്ടതാണ് സംഭവം. ഇവന് നമ്മൾ എടുത്തിട്ടാണ് കയറ്റിയത്. നാലാളെടുത്തിട്ടാണ് ഇവനെ മൂന്നാളെടുത്തിട്ടാണ് ഇവനെ വണ്ടി കെടുകയുടെ അഡ്മിറ്റ് ആക്കേണ്ട എന്നെ എൻ്റെ നാട്ടിലേക്ക് എന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടുത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിയത്. മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മുസ്തഫയെ ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ ഐ സി യുവിൽ പ്രവേശിപ്പിച്ചു. അതേസമയം സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. പരാതിക്കാരെ മർദ്ദിച്ചും ഭീഷണിപ്പെടുത്തിയും പരാതികൾ പിൻവലിപ്പിക്കാനുള്ള നീക്കമാണ് മുസ്ലിം ലീഗ് നടത്തുന്നതെന്ന് സി പി ഐ എം ആരോപിച്ചു. മുസ്തഫയെ മർദ്ദിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണ മാസ്റ്റർ ആവശ്യപ്പെട്ടു. കാസർഗോഡ് നിന്നും പി വി കുട്ടൻ.